السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين برضا الله. أما بعد، وزدم حديث كلاس آيرتي تولايرتي أنج إدنا تبشيم പണക്കൊഴുപ്പും ഉരുക്കുമുഷ്ടിയും കണ്ട് കണ്ണുമഞ്ഞൊളിച്ചിട്ടുണ്ടോ? എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ടൊരു നിർദ്ദേശം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നു. ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യുജിബന്നക റഹിബു ദിറാഇനി ബിദ്ദമി, ഒരിക്കലും നിന്നെ ആശ്ചര്യപ്പെടുത്തരുത് ഉരുക്ക് മുഷ്ടിയുള്ളവൻ, കൈയിൻ്റെ ശക്തി കൊണ്ട് രക്തച്ചൊരിച്ചിലുകൾ നടത്തുന്ന കൊലയാളികൾ, ഉരുക്ക് മുഷ്ടി പ്രയോഗിക്കുന്നവൻ, ഇരുമ്പിൻ്റെ കൈ പോലെ ഉരുക്ക് മുഷ്ടി പ്രയോഗിച്ച് ജനങ്ങളെ വകവരുത്തുകയും ധീരത കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്, അത്ഭുതപ്പെട്ടു പോകരുത്. വലാ ജാമിയുൽ മാലി മിൻ ഗൈരി ഹില്ലിഹി, അതുപോലെ തന്നെ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പത്ത് സമാഹരിച്ചവൻ, അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പത്ത് സമാഹരിച്ച് ഒരുപാട് വലിയ സമ്പന്നനായ ആളെ കണ്ടും നിങ്ങൾ ആശ്ചര്യപ്പെട്ടു പോകരുത്, നിങ്ങളുടെ കണ്ണു മഞ്ഞൊളിച്ചു പോകരുത്. ഇന്നഹു, കാരണം അവൻ, ഇൻ തസദ്ദഖ ബിഹി, ആ ക്യാഷ് കൊണ്ട്, അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച ക്യാഷ് കൊണ്ട് തന്നെ അവൻ സ്വദഖ ചെയ്താൽ ലം യുഖ്ബൽ മിൻഹു, അവനിൽ നിന്നത് സ്വീകരിക്കപ്പെടുകയില്ല. കോടീശ്വരനായിരിക്കാം, പക്ഷേ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്തായതുകൊണ്ട് തന്നെ അതുകൊണ്ട് സ്വദഖ ചെയ്താൽ പോലും സ്വീകരിക്കപ്പെടുകയില്ല, പ്രതിഫലം ലഭിക്കില്ല. വമാ ബഖിയ മിൻഹു, അതിൽ നിന്ന് ബാക്കിയുള്ള സമ്പത്ത്, അവൻ സ്വദഖ കൊടുക്കാതെ ബാക്കി വെച്ചതും ഇനി അവൻ്റെ കാലശേഷം ബാക്കിയുള്ളതും എല്ലാം, കാന സാദഹു ഇലന്നാർ, അതവൻ്റെ നരകത്തിലേക്കുള്ള വിഭവമാണവനത്. ദുന്യാവിലവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വദഖ നൽകി ബാക്കിയുള്ള ക്യാഷ് അവൻ ഹറാമിലേക്ക് ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഹറാമിലേക്കൊന്നും ചെലവഴിച്ചില്ലെങ്കിൽ പോലും അവൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പത്തായതുകൊണ്ട് അവനത് നരകത്തിലേക്ക് പോകാനേ കാരണമാകൂ, അതിനു മാത്രമേ ഉപകരിക്കൂ. ചിലപ്പോൾ അവൻ്റെ കാലശേഷം ഇതേ സമ്പത്ത് ഉപയോഗിച്ച് അവൻ്റെ മക്കളും ഹറാമിലേക്ക് പോകും, ഹറാമ് സമ്പാദിക്കുന്ന രൂപത്തിലേക്ക് മാറും. ഈ സമ്പത്ത് കൊണ്ട് അവർ ഹറാമുകൾ ചെയ്തു കൂട്ടും. എന്തായാലും ഈ സമ്പത്ത് അവന് നരകത്തിലേക്കുള്ള വിഭവമാണ്. അതുകൊണ്ട് അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെ ക്യാഷ് സമ്പാദിക്കുന്നവരെ കണ്ട് ഒരിക്കലും കണ്ണു മഞ്ഞൊളിച്ചു പോകരുത്, അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ട് നിന്നുപോകരുത്, അവഗണിക്കണം. അതിനേക്കാൾ അള്ളാഹു തആല നമുക്ക് തന്നിട്ടുണ്ടല്ലോ ഹലാലായ മാർഗത്തിലൂടെ, അത് കുറച്ചാണെങ്കിൽ പോലും നമുക്കാവശ്യമായ സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹു തന്നിട്ടുണ്ട് എന്ന ആത്മധൈര്യമാണ് നമുക്ക് വേണ്ടത്. ആ ധൈര്യമാണ് നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അള്ളാഹു തആല നമുക്കാവശ്യമായ സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ ധാരാളം നമുക്ക് തരും. നമുക്ക് നൽകിയ സമ്പത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകും. ഒരിക്കലും മറ്റുള്ളവൻ്റെ, പ്രത്യേകിച്ച് ഹറാമിലൂടെ സമ്പാദിച്ചവൻ്റെ സമ്പത്ത് കണ്ട് ഒരിക്കലും കണ്ണു മഞ്ഞൊളിച്ചു പോകരുത്. അതുപോലെ തന്നെ ഉരുക്കുമുഷ്ടി കൊണ്ട് അഥവാ കൈക്കരുത്ത് കൊണ്ട് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും നടക്കുന്ന ആളുകളെ കാണുമ്പോൾ ഒരിക്കലും ആശ്ചര്യപ്പെട്ട് നിന്നു പോകേണ്ടതില്ല. നമുക്ക് അല്ലാഹു തആല തന്ന ആരോഗ്യം അവൻ ഇഷ്ടപ്പെട്ട വഴിയിലൂടെ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ അതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ നന്മയും അതാണ്. അല്ലാഹു തആല അത്തരത്തിൽ ഒരുപാട് ഖൈറുകൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സമ്പത്ത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കാനും ഹലാലായ വഴിയിൽ ചെലവഴിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.